അഞ്ചു മാസമായി ശമ്പളമില്ലാതെ പണിയെടുക്കുന്ന ആറളം ഫാമിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഫാം മാനേജ്മെന്റ് ആശ്വാസമായി നൽകിയത് 5000 രൂപ. 5 മാസത്തെ വേതന കുടിശ്ശികയിൽ നിന്നാണ് 5000 രൂപ മാത്രം അനുവദിച്ചിരിക്കുന്നത്. ദിവസം 35 രൂപ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ആറള ഫാമിലെ തൊഴിലാളികൾക്ക്. ആഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള 4 മാസം 1 രൂപ പോലും വേതനമായി നൽകിയിരുന്നില്ല. ഡിസംബർ മാസം അവസാനമാണ് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടിൽ 5000 രൂപ അനുവദിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള 5 മാസങ്ങളിൽ 150ലധികം ജോലി ചെയ്തവർക്കാണ് നിസ്സാര തുക കൂലിയും വേതനവും അനുവദിച്ചിട്ടുള്ളത്. ഫാമിൽ സ്ഥിരം തൊഴിലാളികളും താൽക്കാലിക തൊഴിലാളികളും ജീവനക്കാരുമടക്കം 390 പേരാണുള്ളത്. ഇതിൽ താൽക്കാലിക തൊഴിലാളികളും സ്ഥിരം തൊഴിലാളികളുമായി 200 പേർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടവരാണ്. 4 മാസമായി നിത്യചെലവുള്ള വഴി കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണിവർ. ജീവനക്കാർക്കുള്ള PF വിഹിതവും പിരിഞ്ഞ ജീവനക്കാർക്കുള്ള ആനുകൂല്യ വിതരണവും നടക്കുന്നില്ല. ഇതിന് മാത്രമായി 3 കോടിയോളം രൂപ വേണ്ടിവരുമെന്നാണ് ഫാം മാനേജ്മെന്റ് പറയുന്നത്. 1 മാസത്തെ ശമ്പളം മാത്രം നൽകാൻ 70 ലക്ഷത്തോളം രൂപ വേണം. 5 മാസത്തെ വേതന കുടിശ്ശിക തീർക്കണമെങ്കിൽ 3.5 കോടിയിലധികം രൂപ വേറെയും വേണം. പിരിഞ്ഞുപോയ സ്ഥിരം തൊഴിലാളികൾക്കും ജീവനക്കാർക്കുമായി നൽകാനുള്ള ബാധ്യത 2 കോടിയിലധികം വരും. ഇതിനുള്ള വരുമാനമൊന്നും ഫാമിൽ നിന്നും ലഭിക്കുന്നുമില്ല. ഇതിനിടെ ഒരു വശത്ത് നിലവിലുള്ള ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ലാതെ വിഷമിക്കുമ്പോൾ മറുവശത്ത് താൽക്കാലിക ജീവനക്കാരുടെ നിയമനവും തകൃതിയായി നടക്കുകയാണ്. ആറള ഫാം തൊഴിലാളികൾക്ക് കഴിഞ്ഞ 6 മാസക്കാലമായി ശമ്പളം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴവരെ കളിയാക്കുന്ന തരത്തിൽ ഫാം മാനേജ്മെൻ്റ് 5000 രൂപ അവരുടെ അക്കൗണ്ടിൽ അടക്കാലാശ്വാസം എന്നുള്ള നിലയിൽ ഇട്ടുകൊടുത്ത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് ഫാം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ 6 മാസത്തെ കുടിശ്ശികയായി കിടക്കുകയാണ്. ശമ്പളം ഒരുപാട് വിഷയം, മക്കളെ പഠിപ്പിക്കണം, അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾ, രോഗം വന്നാൽ ചികിത്സിക്കണം, ഇതിനെല്ലാം ഉപകരിക്കേണ്ടുന്ന പണം ആ 5 6 മാസത്തെ കുടിശ്ശികയുടെ ശമ്പളത്തിൽ നിന്ന് 5000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒന്നും തികയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 30ലധികം താൽക്കാലിക ജീവനക്കാരെയാണ് ഇപ്പോൾ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നത്. ഏറെ കൊട്ടിക്കോഴ്ച തുടങ്ങിയ മഞ്ഞൾ കൃഷി പോലും വൻ നഷ്ടത്തിലാണ്. ഫാം നഴ്സറിക്ക് ആവശ്യമായ മാതൃസസ്യത്തോടെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും വിജയത്തിലെത്തിയിട്ടില്ല. 3 കോടിയിലധികം വരുമാനം കശുമടിയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയൂ. പ്രധാന വരുമാന മാർഗമായിരുന്ന തേങ്ങയിൽ നിന്നും കുരങ്ങു ശല്യം കാരണം 1 ലക്ഷം രൂപ പോലും ലഭിക്കാത്ത അവസ്ഥയിലുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.